നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ യുഡിഎഫിൽ അധികം തർക്കങ്ങളില്ലാതെ പരിഹരിച്ചത് മുസ്ലിം ലീഗുമായുള്ള സീറ്റ് വിഭജനമായിരുന്നു. കേരള കോൺഗ്രസ്സും എൽജെഡിയും മുന്നണി വിട്ട സാഹചര്യത്തിൽ അധികം വരുന്ന 20-ലേറെ സീറ്റുകളിൽ 6 എണ്ണം തങ്ങൾക്ക് വിട്ടുതരണമെന്നതായിരുന്നു ലീഗിന്റെ ആവശ്യം. 2016 മത്സരിച്ച 24 സീറ്റുകളോടൊപ്പം 6 സീറ്റുകൾ അധികമായി നേടി 30 സീറ്റിൽ മത്സരിക്കാനായിരുന്നു ലീഗ് ലക്ഷ്യമിട്ടത്. എന്നാൽ ചർച്ചകൾക്കൊടുവിൽ 3 സീറ്റ് എന്നതിലേക്ക് ലീഗ് ഒതുങ്ങി. കൊങ്ങാട്, കൂത്തുപറമ്പ്, പേരാമ്പ്ര സീറ്റുകളായിരുന്നു ലീഗിന് വിട്ടുകിട്ടിയത്. കൊങ്ങാട് സീറ്റിന്റെ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ലീഗിനുള്ളിലും ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അതൃപ്തി ഉണ്ടായിരുന്നു. ഇപ്പോഴിത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് ശേഷവും ഈ അതൃപ്തി വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ മുസ്ലിം ലീഗ് നേതൃത്വം. കൊങ്ങാട് നിയോജക മണ്ഡലം സീറ്റ് യുഡിഎഫ് നേതൃത്വം മുസ്ലിം ലീഗിൽ അടിച്ചേൽപ്പിച്ചതാണെന്നാണ് പാലക്കാട് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷിയുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര പിന്തുണ ലഭിക്കാതിരുന്നതും പരാജയത്തിന് കാരണമായെന്നും യോഗത്തിൽ വിമർശനം വന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിക്കുന്ന നയരൂപീകരണ യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം വന്നത്. ജില്ലയിൽ മണ്ണാർക്കാടാണ് മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റ്. ഇതിനു പുറമെ പട്ടാമ്പിയായിരുന്നു പാർട്ടി യുഡിഎഫ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പട്ടാമ്പിക്ക് പകരം കൊങ്ങാട് അടിച്ചേൽപ്പിച്ചു. ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് പോലും ഇതിൽ പോരായ്മകളുണ്ടായി. മണ്ഡലത്തിൽ യു സി രാമനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതുപോലും പത്രങ്ങളിലൂടെയാണെന്ന് ജില്ലാ കമ്മിറ്റി അറിഞ്ഞത്. ഇത് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ചില നേതാക്കൾ പരസ്യമായി വിമർശനം ഉയർത്തി രംഗത്ത് വന്നിട്ടും പാർട്ടി അച്ചടക്കത്തിന്റെ ഭാഗമായി ഒത്തുപോവാൻ തീരുമാനിക്കുകയായിരുന്നെന്നും യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. 9 പഞ്ചായത്തുകളുള്ള മണ്ഡലത്തിൽ 2 പഞ്ചായത്തിൽ മാത്രമാണ് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ളത്. ബാക്കി 7 ഇടങ്ങളിൽ പ്രാതിനിധ്യം പേരിന് മാത്രമാണ്. ഘടകകക്ഷിയിലെ സ്ഥാനാർത്ഥി 70% പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് സീറ്റ് ലീഗിന് ലഭിച്ചത്. ഇത് രണ്ട് പാർട്ടികൾക്കുമിടയിലെ സഹകരണത്തിൽ വിള്ളലുണ്ടാക്കി. ഘടകകക്ഷിയിൽ നിന്നും കാര്യമായ സഹകരണം തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല. സീറ്റെടുത്തതിലും സ്ഥാനാർത്ഥി നിർണയത്തിലും ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം സംസ്ഥാന കമ്മിറ്റി വേണ്ടത്ര പരിഗണിച്ചില്ലെന്ന പരോക്ഷ വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ യോഗത്തിൽ ചർച്ച ചെയ്തത്. ലീഗ് സീറ്റ് ഏറ്റെടുത്തതോടെ മണ്ഡലത്തിൽ 2016 നേടിയ വോട്ടുകൾ പോലും യുഡിഎഫിന് നേടാൻ സാധിച്ചില്ല. 27,119 വോട്ടുകൾക്ക് യു സി രാമനെ എൽഡിഎഫിലേക്ക് ശാന്തകുമാരി പരാജയപ്പെടുത്തി. ശാന്തകുമാരിക്ക് 67,881 വോട്ടുകൾ ലഭിച്ചപ്പോൾ 40,662 വോട്ടുകൾ മാത്രമായിരുന്നു രാമന് നേടാൻ സാധിച്ചത്. 2016 കോൺഗ്രസിന് വേണ്ടി പന്തളം സുധാകരൻ മത്സരിച്ചപ്പോൾ 13,271 വോട്ടുകളായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ വി വിജയദാസിന്റെ ഭൂരിപക്ഷം. പാലക്കാട് ജില്ലയിൽ യുഡിഎഫിന് ഇത്തവണ കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നതെന്നും ലീഗ് ചൂണ്ടിക്കാട്ടുന്നു. 5-ലേറെ സീറ്റുകളിൽ ജില്ലയിൽ ഇത്തവണ മുന്നണി വിജയം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 2 സീറ്റിൽ ഒതുങ്ങി. പാലക്കാടും മണ്ണാർക്കാടുമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ശക്തമായ മത്സരത്തിനൊടുവിൽ 2 മണ്ഡലങ്ങളും നിലനിർത്തിയത്. ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ഭാവിയിൽ ഇവിടെയും വെല്ലുവിളി ഉയരാനുള്ള സാഹചര്യമുണ്ട്. 2016 17,483 വോട്ടിന് വിജയിച്ച പാലക്കാട് ഇത്തവണ 3,889 വോട്ട് ഭൂരിപക്ഷത്തിലായിരുന്നു ഷാഫി പറമ്പിൽ ജയിച്ചത്. ഇതിനെതിരെയും ശക്തമായി ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ലീഗ് നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട്. കാര്യമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അവിടെ പരാജയം രുചിച്ചതെന്നാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്.